നമസ്കാരം. നിയമസഭയിൽ ഇന്നലെ എം ബി രാജേഷ് കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയത്തിന് കിട്ടുന്ന മാധ്യമ പ്രിവിലേജിനെ കുറിച്ച് സംസാരിച്ചു. വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഈ അടുത്ത കാലത്ത് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഇകഴ്ത്തിക്കൊണ്ട് വലതുപക്ഷം നന്മമരമാണെന്നും വലതുപക്ഷമാണ് ശരിയെന്ന പാതയിലേക്ക് വളരെ സൂക്ഷ്മമായിട്ട് പല കാര്യങ്ങളിലും നടത്തുന്ന ഒളിച്ചു കടത്തലുകളെ ചില ഉദാഹരണ സഹിതം അദ്ദേഹം സഭയിലെ ഈ ധനാഭ്യർത്ഥന ചർച്ചയ്ക്ക് മറുപടി കൊടുക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞു. കാര്യം പല ആരോപണങ്ങൾ പല രൂപത്തിൽ പല ഭാവത്തിലൊക്കെ ഉന്നയിച്ചു. രൂപം എന്ന് പറഞ്ഞാൽ സതീശന്റെ രൂപത്തിൽ, കെ കെ രമയുടെ രൂപത്തിൽ, അങ്ങനെ പല രൂപത്തിലൊക്കെ പല കൊള്ളരുതായ്മകളോ അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന രീതിയിൽ അവതരിപ്പിച്ചതിനാണ് വളരെ ശക്തമായി അദ്ദേഹം മറുപടി പറഞ്ഞത്. അതിൽ അദ്ദേഹം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന ഒരു ആപ്തവാക്യത്തെ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു പൊതുവാചകത്തെ അദ്ദേഹം ഒന്ന് തിരുത്തി ഒരു പാരഡി രീതിയിൽ കൂടി അവതരിപ്പിച്ചു. കാര്യം മാധ്യമങ്ങളിലൂടെ ധാർഷ്ട്യക്കാരായി മാറിയ ഇടതുപക്ഷവും നന്മ മരക്കാരായി മാറിയ വലതുപക്ഷവും അങ്ങനെയുള്ള രണ്ട് വിഭാഗങ്ങളെ സൃഷ്ടിക്കുന്നതിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകളെ അടപടലം തുറന്ന് കാട്ടുന്നതായിരുന്നു ആ പ്രതികരണം. കാര്യം അതൊക്കെ കേൾക്കേണ്ടതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇടതുപക്ഷ ആശയത്തെ അതിനെ എങ്ങനെയും ഈ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കുക എന്നത് സംഘപരിവാർ ആശയമാണ്. അതിനെ പിന്താങ്ങുന്നവരാണ് കോൺഗ്രസ്. അതിന് ചൂട്ടുപിടിക്കുന്നവരായിട്ട് ഈ നാട്ടിലെ മാധ്യമങ്ങൾ അധപ്പതിച്ചു എന്ന് രാഷ്ട്രീയത്തെ വളരെ വ്യക്തമായി വിശകലനം ചെയ്യുന്നവർക്കും നോക്കിക്കാണുന്നവർക്കും അത് മനസ്സിലാക്കാം. കാര്യം ഓരോ വാചകത്തിന്റെ ഇടയിലൂടെ അവർ എന്താണ് ഒളിപ്പിച്ച് കടത്താൻ ശ്രമിക്കുന്നു എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടും. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ അത്തരം ശേഷിയില്ലായ്മയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്തിലും ഏതിലും മാധ്യമങ്ങൾ ഇടതുപക്ഷ വിരുദ്ധത പ്രചരിപ്പിച്ചുകൊണ്ട് വലതുപക്ഷ പരിലാളന നടത്തുന്നതിനാണ് എം ബി രാജേഷ് ഈ മറുപടി പറഞ്ഞു വെച്ചത്. ആവർത്തിച്ചാവർത്തിച്ച് ഇവിടെ സ്ഥാപിക്കാൻ ഈ ചർച്ചയിലും ഇതിന് മുമ്പുള്ള ചർച്ചയിലൊക്കെ ശ്രമിച്ചത് ഇടതുപക്ഷമായ കാലഹരണപ്പെട്ടു പോയി. നിങ്ങൾ ഏത് കാലത്ത് ജീവിക്കുന്നവരാണ്? നിങ്ങൾ ഈ കാലത്തിന് യോജിച്ചവരല്ല. നിങ്ങളുടെ പ്രത്യയശാസ്ത്രം അപ്രായോഗികമാണ് എന്ന് സ്ഥാപിക്കാനാണ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സർ, ഇടതും വലതും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്, അത് ജനങ്ങൾക്കറിയാം. വലത് ചെയ്യുന്നതല്ല ഇടതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ആ വ്യത്യാസമുണ്ട്. അപ്പൊ ആദ്യം അല്ല, അതെ അതെ, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ല, വലതാണെന്ന് പറയുന്നത് തന്നെ നാണക്കേടാണെന്ന് ഇപ്പൊ മനസ്സിലായി അവർക്ക്. വലതാണെന്ന് പറയുന്നത് തന്നെ നാണക്കേടാണ്, നല്ല മാറ്റമാണ്, സ്വാഗതാർഹമായിട്ടുള്ള മാറ്റമാണ്. സർ, ഞാൻ സർ നേരത്തെയുള്ള പ്രചരണം എന്തായിരുന്നു? കേരളത്തിൽ ആസൂത്രിതമായി മാധ്യമങ്ങളെല്ലാം ചേർന്ന് നടത്തിയ പ്രചരണം എന്തായിരുന്നു? ഇപ്പൊ ഇടതുപക്ഷം വലതുപക്ഷം തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവരും ഒരുപോലെയാണ് എന്നതാണ്. ആ പ്രചരണം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. ഇപ്പോഴുള്ള പ്രചരണം എന്താണ്? ഇപ്പോ ഇടതുപക്ഷത്തെക്കാൾ കേമമാണ് വലതുപക്ഷം, അവരാണ് മികച്ചത് എന്നതാണ് പ്രചരണം. പണ്ട് കവി പറഞ്ഞല്ലോ, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം, നാട്യപ്രധാനം നഗരം. ഇപ്പൊ പാരഡി രചിക്കുകയാണ്, മാധ്യമങ്ങളും ഒക്കെ കൂടി ഒരു പാരഡി, ഒരു പുതിയ നരേറ്റീവ് ഉണ്ടാക്കുകയാണ്. എന്താണ്? വലതുപക്ഷം നന്മകളാൽ സമൃദ്ധം, ധാർഷ്ട്യപ്രധാനം ഇടതുപക്ഷം. ഞങ്ങൾ ധാർഷ്ട്യക്കാർ, ഞങ്ങൾ വിനയമില്ലാത്തവർ, ഞങ്ങൾ കാലഹരണപ്പെട്ടവർ, ഇതൊക്കെയാണല്ലോ ഇപ്പോ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഉദാഹരണം ഇവിടെ പറഞ്ഞു. ഒരു ഉദാഹരണം, വളരെ സാധാരണമായ ഒരു സംഭവം. ഒരു പ്രസംഗത്തിനിടയിൽ ചായ കൊടുക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ചായ കൊടുക്കാൻ വേണ്ടി നിർത്തണോ എന്ന് ചോദിച്ചു. അതിനെ തുടർന്ന് പറഞ്ഞ ഒരു കാര്യം, എല്ലാവരും കൂടി ചിരിച്ചു. ഒരു അസംതൃപ്തി ആർക്കുണ്ടായില്ല. ഒരു ടെലിവിഷൻ ചാനലിൽ വാർത്ത കൊടുക്കുകയാണ്. ആദ്യത്തെ വാർത്ത, സദസ്സിനെ ചിരിപ്പിച്ച എം ബി രാജേഷ്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തലക്കെട്ട് മാറി. അങ്ങനെ ചിരിപ്പിച്ചാൽ പറ്റില്ലല്ലോ. തലക്കെട്ട് എന്താണ്? അതൃപ്തി പ്രകടിപ്പിച്ച് എം ബി രാജേഷ്. സർ, എത്ര സൂക്ഷ്മമായിട്ടാണ് മാധ്യമങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾക്കെതിരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ, ഇത് മിനിഞ്ഞാന്നത്തെയാണ്, മിനിഞ്ഞാന്നത്തെയാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. ഇന്ന് സർ വേറെ ഒരു വാർത്തയുണ്ട്. കേരള സർവകലാശാലയിൽ വിദേശ വിദ്യാർത്ഥികളുടെ അപേക്ഷ 63% വർദ്ധിച്ചു എന്നാണ്. 63%. ഇവിടെ ഈ മാധ്യമങ്ങളും നിങ്ങളും എല്ലാവരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? ഉന്നത വിദ്യാഭ്യാസ മേഖല തകർന്നു, കുട്ടികൾ മുഴുവൻ കേരളം വിടുന്നു, കേരളത്തിലേക്ക് 63%, കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് അപേക്ഷ കൂടി. എവിടെ വാർത്ത എന്നറിയോ? അല്ല, ഞാൻ പറയട്ടെ, വാർത്ത എവിടെയാണെന്നറിയോ? വാർത്ത എവിടെയെന്ന് പറഞ്ഞാൽ അത്യാഹിതം പേജിലാണ്. അത്യാഹിതങ്ങളുടെ കൂട്ടത്തിനൊരു അത്യാഹിതമാണ്. ആ എന്തോ ഒരു അത്യാഹിതം നടന്നതുപോലെയാണ് 63% അപേക്ഷകളുടെ എണ്ണം കൂടി എന്ന് പറയുന്നത്. സർ, നിങ്ങൾക്ക് കുറച്ച് അസ്വസ്ഥമാവും, അത് കുറച്ച് അസ്വസ്ഥത ഉണ്ടാവും. സർ, ഒരു ഇടപാടുകാരൻ കോഓപ്പറേറ്റീവ് ബാങ്കിലെ
പ്രസിഡന്റിന്റെ പേരെഴുതി വെച്ച് എന്റെ മരണത്തിന് ഉത്തരവാദി ഇന്നയാളാണ് എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്തു. കേരളത്തിൽ പ്രൈം ടൈം ചർച്ചയുണ്ടായോ? കേരളത്തിലെ മാധ്യമങ്ങൾ മുഖപ്രസംഗം എഴുതിയോ? ആ വയനാട്ടിൽ ആത്മഹത്യ ചെയ്തില്ലേ? കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയ ആൾ ജയിലിൽ കടന്നില്ലേ? കേരളത്തിൽ ചർച്ചയുണ്ടായിരുന്നു, പ്രൈം ടൈമിലെ ചർച്ചയുണ്ടായിരുന്നു, എഡിറ്റോറിയൽ ഉണ്ടായിരുന്നു. ധാർമ്മിക രോഷമാർക്കെങ്കിലും വന്നോ? ആരെങ്കിലും ഉറഞ്ഞുതുള്ളിയോ? അപ്പോ നിങ്ങൾക്ക് നിങ്ങൾക്ക് മാധ്യമങ്ങളുടെ ഗോദി മീഡിയ എന്നാണല്ലോ ദേശീയ തലത്തിൽ മാധ്യമങ്ങളെ വിശേഷിപ്പിക്കുന്നത്. ഹിന്ദിയിലെ ഗോദി മീഡിയ എന്ന് പറഞ്ഞാൽ മടിത്തട്ടിലിരിക്കുന്ന മാധ്യമങ്ങൾ എന്നാണ് അർത്ഥം. നിങ്ങൾ മാധ്യമങ്ങളുടെ മടിത്തട്ടിലാണ് ഇവിടെ ഇരിക്കുന്നത്, മാധ്യമങ്ങളുടെ പരിലാളന കേൾക്കുന്നവരാണ് നിങ്ങൾ. ഉദാഹരണം ഞാൻ പറയാം, ഞങ്ങള് ധാർഷ്ട്യക്കാർ, പക്ഷേ അങ്ങേ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിനെ, കേരളത്തിന്റെ അങ്ങയുടെ പാർട്ടിയുടെ നേതാവിന് എനിക്കും നിങ്ങൾക്കും പറയാൻ കൊള്ളാത്ത, ഇവിടെ സഭയിൽ പറയാൻ കൊള്ളാത്ത വാക്കുകൊണ്ട് ആക്ഷേപിക്കാം, പക്ഷെ അദ്ദേഹം വിനയാന്യുതനാണ്, അദ്ദേഹം വിനയാന്യുതനാണ്. അദ്ദേഹത്തിന്റെ ഭാഷ ഞങ്ങൾക്ക് മാത്രമേ ഇതൊക്കെ രാഷ്ട്രീയം പറയാൻ പാടില്ലാത്തുള്ളൂ. പ്ലീസ് പ്ലീസ് കൺക്ലൂഡ് ചെയ്യുക. കൺക്ലൂഡ് അല്ല സാർ, ഞാൻ പറഞ്ഞത് അങ്ങനെ ആക്ഷേപിച്ച ഒരാൾ വിനയാന്യുതനാണ്, അദ്ദേഹം വിനയാന്യുതനാണ്. അദ്ദേഹത്തിന്റെ ഭാഷയും ശരീരഭാഷയും എല്ലാവർക്കും സ്വീകാര്യമാണ് എന്ന് മാധ്യമങ്ങൾ സ്ഥാപിക്കുകയാണ്. ഏതുപോലെയാണെന്ന് അറിയാം? അദ്ദേഹം വിജയത്തിന്റെ ഉന്മാദം നിങ്ങളെയാണ് ബാധിച്ചിരിക്കുന്നത്, വിജയത്തിന്റെ ഉന്മാദം. അതുകൊണ്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രിയെ വിളിച്ചത്, നമ്മൾ കേട്ടില്ലേ? അവൻ എന്നാണ് അദ്ദേഹം മുഖ്യമന്ത്രിയെ വിളിച്ചത്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരാൾ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിനെ, നിങ്ങളെ ആരെയെങ്കിലും അങ്ങനെ അഭിസംബോധന ചെയ്തിട്ടുണ്ടോ? ഞങ്ങളുടെ കൂട്ടത്തിലെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്താൻ ആലോചിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ വിളിക്കുന്ന ആ വിജയത്തിന്റെ ഉന്മാദം അവൻ വിളിച്ചിട്ടില്ല, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു നേതാവിനെ പരനാറി എന്ന് വിളിച്ചിട്ടുണ്ട്. അല്ല, മാധ്യമങ്ങള് ശരി, മാധ്യമങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന പരിഗണനയും പരിലാളനയും എത്രയുണ്ട് എന്നതിന്റെ ഉദാഹരണമാണ്. അദ്ദേഹം ഇപ്പൊ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? ആ ഒരു സംസ്കൃത ശ്ലോകം ഉണ്ടല്ലോ, അതുപോലെയാണ്, മർക്കടസ്യ സുരാപാനം വൃശ്ചിക ദംശനം മധ്യേ, അല്ലേ? ആ മധ്യേ വൃശ്ചിക ദംശനം, പിന്നെ തന്മധ്യേ ഭൂതസഞ്ചാരോ, പിന്നെന്താണ് അവസാനം? ധനകാര്യമന്ത്രിക്കാണ് സംസ്കൃതം കുറച്ചുകൂടി അറിയുന്നത്. തന്മധ്യേ ഭൂതസഞ്ചാരോ തദ്വേ യദ്യേ ഭവിഷ്യതി. ഏത് പ്ലീസ് അങ്ങ് കൺക്ലൂഡ് ചെയ്യണം, 45 മിനിറ്റ് ആയി സാർ. യെസ് യെസ്. വാ, ഞാനതിന്റെ മലയാള പരിഭാഷ നടത്തുന്നില്ല, അതുപോലെയല്ലേ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് കെ പി സി സിയുടെ പ്രസിഡന്റ്? പക്ഷെ അദ്ദേഹം ആരാണ്? വിനയാന്യുതനാണ്. ഞങ്ങളാരാ? ഞങ്ങളെല്ലാം ധാർഷ്ട്യക്കാരാണ് സാർ. സാർ, അങ്ങ് ഈ സഭയിൽ സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, അങ്ങ് ഈ സഭയിൽ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്. അങ്ങ് പറഞ്ഞോ, പറഞ്ഞോ, സമയം പോക്കല്ല. ഏത് കാലത്താണ് ജീവിക്കുന്നത് എന്ന് അങ്ങ് ഈ സഭയിൽ ചോദിക്കാറുണ്ട്. എനിക്ക് അങ്ങയോട് അഭ്യർത്ഥന, കഴിയുമെങ്കിൽ എന്തായിരിക്കും പ്രതികരണം എന്നൊന്നും എനിക്കറിയില്ല, അങ്ങയുടെ പ്രസിഡന്റിനോടാണ് ചോദിക്കേണ്ടത് നിങ്ങൾ ഏത് കാലത്താണ് ഹേ ജീവിക്കുന്നത് എന്ന്. കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പതിവായിട്ട് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് ചെത്തുകാരന്റെ മകൻ എന്നാണ്. ഏത് കാലത്തെ ചിന്തയാണ്, എത്ര അശ്ലീലമായിട്ടുള്ള ചിന്തയാണ്, എത്ര അശ്ലീലമായ ഭാഷയാണ്. അങ്ങ് എപ്പോഴെങ്കിലും അവസരം കിട്ടിയാൽ ചോദിക്കണം, നിങ്ങൾ ഏത് കാലത്താണ് ജീവിക്കുന്നത്, ഏത് കാലത്തെ സംസ്കാരമാണിത് എന്നൊന്ന് അദ്ദേഹത്തോട് ചോദിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾക്കിതെല്ലാം ആവാം, പത്രസമ്മേളനത്തിൽ നിന്ന് ഇഷ്ടമില്ലാത്ത ചോദ്യം ചോദിച്ചാൽ ഇറക്കി വിടുമെന്ന് പറയാം, ഇഷ്ടമില്ലാത്ത ചോദ്യം ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാൻ സൗകര്യമില്ല എന്ന് പറയാം. പക്ഷെ നിങ്ങളെ ധാർഷ്ട്യക്കാരെന്ന് ആരും വിളിക്കില്ല കേട്ടോ, നിങ്ങളെ മൈക്കിന് വേണ്ടി കലഹിക്കാം, നിങ്ങളെ ധാർഷ്ട്യക്കാരെന്ന് ആരും വിളിക്കില്ല. നിങ്ങൾക്ക് ഈ മാധ്യമ പരിലാളനയുണ്ട്, നിങ്ങൾക്ക് ഈ പരിഗണന കിട്ടുന്നുണ്ട്. ഇപ്പോ വ്യാജ ഐ ഡി കാർഡിന്റെ കാര്യം അന്ന് സഭയിൽ ഉന്നയിച്ചപ്പോഴേ നിങ്ങൾ പ്രകോപിതരായി. നിങ്ങൾ ശരി, ഞാൻ സ്പീക്കർ പറഞ്ഞുകൊണ്ട് ബാക്കിയൊന്നും പറയുന്നില്ല, അവസാനം ഒറ്റ കാര്യം പറയാനുള്ളൂ, കുറച്ചുകാര്യം കൂടി പറയാനുണ്ടായിരുന്നു, അങ്ങ് സമ്മതിക്കാത്തതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്.
ഇപ്പോ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജയം കണ്ടപ്പോഴേക്കും നിങ്ങൾ ഈ ലോകം തന്നെ പിടിച്ചടക്കി എന്ന ധാർഷ്ട്യത്തിലും അഹങ്കാരത്തിലുമാണ്. പക്ഷെ ആ ധാർഷ്ട്യത്തെ വിനയമായിട്ടാണ് മാധ്യമങ്ങൾ കണക്കാക്കുന്നത്. അങ്ങനെയാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും പ്രവർത്തിക്കുന്നവർക്ക് തെറ്റുപറ്റും. ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രവർത്തിക്കുമ്പോഴേ തെറ്റ് പറ്റൂ. പറ്റിയ തെറ്റുകൾ ഒരു ദുരഭിമാനവുമില്ലാതെ, ഒരു മുൻവിധിയുമില്ലാതെ ഞങ്ങൾ പരിശോധിക്കുകയും തിരുത്തുകയും ചെയ്യും. അങ്ങനെ തിരുത്തി തിരിച്ചു വന്ന ചരിത്രമാണ് കേരളത്തിൽ ഇടത് പക്ഷത്തിനുള്ളത്. അങ്ങനെ തിരിച്ചു വന്നതാണ്. ഞങ്ങൾക്ക് ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അമ്മയെ പോലെയാണ്. അമ്മ ശാസിക്കും, അമ്മ ചിലപ്പോൾ രണ്ടടി വെച്ചു തരും. അത് ഞങ്ങൾ വിനയത്തോടെ തന്നെ ഏറ്റുവാങ്ങും. അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവേണ്ട മാറ്റം വരും. ആ തിരുത്തലുകൾ ഞങ്ങൾ വരുത്തുക തന്നെ ചെയ്യും. അത് നിങ്ങളെ അസ്വസ്ഥമാക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളിപ്പോ കളി കഴിഞ്ഞു എന്ന ധാരണയിലിരിക്കരുത് കേട്ടോ. കളി കഴിഞ്ഞു എന്നുള്ള ധാരണയിലിരിക്കരുത്. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള 2025 കണ്ടല്ലോ, ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള 14th ഓവറിൽ അക്സർ പട്ടേലിന്റെ ഓവറിൽ 24 റൺസ് അടിച്ചപ്പോ കളി കഴിഞ്ഞു എന്ന് എല്ലാവരും വിചാരിച്ചു, എണീറ്റ് പോകാം എന്ന് വിചാരിച്ചു. അപ്പോഴാണ് ബുംറ വജ്രായുധം ബുംറ വരുന്നത്. വിക്കറ്റ് രണ്ടെണ്ണം പോയി. അടുത്ത ഓവറിലാണ് സൂര്യകുമാർ യാദവിന്റെ ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു ക്യാച്ച് ഉണ്ടാവുന്നത്. അതോടുകൂടി കളി നേരെ തിരിഞ്ഞു. അപ്പോ നിങ്ങൾ മനസ്സിലാക്കണം, രാഷ്ട്രീയത്തിലാണെങ്കിലും കളിയിലാണെങ്കിലും കളി തീർന്നു എന്ന് വിചാരിക്കരുത്, കളി കാണാനിരിക്കുന്നതേ ഉള്ളൂ. അത് നിങ്ങൾ മനസ്സിലായിക്കോളൂ. സാർ, കഴിഞ്ഞ ദിവസമാണ് യൂറോകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ ഇംഗ്ലണ്ടിനെതിരെ സ്ലോവാക്കിയ ഗോളടിച്ച് 95th മിനിറ്റിൽ കളി തീരുന്നതിന് ഇംഗ്ലണ്ട് ജയിച്ചു. അതുകൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു, പ്രതിപക്ഷ നേതാവിന് ഒട്ടും സഹിക്കാൻ കഴിയാതായത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ധനാഭ്യർത്ഥന അംഗീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എക്സൈസ് എന്ന പ്ലീസ് കഴിഞ്ഞില്ല, കഴിഞ്ഞു. യെസ്, അവിടെ ഇരിക്കെ കഴിഞ്ഞു. യെസ്, അവിടെ ഇരിക്കെ എക്സൈസ് എന്ന ശ്രീ ബഷീർ അവിടെ ഇരിക്കെ കഴിഞ്ഞു. യെസ് എക്സൈസ് എന്ന 8th നമ്പർ ധനാഭ്യർത്ഥനക്ക് ബഹുമാനപ്പെട്ട അംഗങ്ങൾ അവതരിപ്പിച്ച കട്ട് മോഷനുകൾ പ്രസ് ചെയ്യുന്നുണ്ടോ? കട്ട് മോഷനുകൾ സഭ തള്ളിയിരിക്കുന്നു. ഇനി 8th നമ്പർ എക്സൈസ് എന്ന 8th നമ്പർ ധനാഭ്യർത്ഥനക്ക് പേരിൽ കാര്യപേര് പട്ടിക സൂചിപ്പിച്ച ലിസ്റ്റിൽ പ്രസ്തുത ധനാഭ്യർത്ഥനയ്ക്ക് നേരെ ഏഴാംകോളത്തിൽ കാണിച്ച തുക 2024-25 സാമ്പത്തിക വർഷത്തെ ചെലവുകൾ പൂർത്തീകരിക്കുന്ന അനുവദിക്കുന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ ശബ്ദ വോട്ടാണ്, കാരണം ടെക്നിക്കൽ എറർ ഉണ്ട്. ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ യെസ്, പ്രതികൂലിക്കുന്നവർ നോ. ഉപക്ഷേപം പാസ്സായിരിക്കുന്നു, ഗ്രാൻ അനുവദിച്ചിരിക്കുന്നു. ഇനി ധനാഭ്യർത്ഥന നമ്പർ 22 നഗരവികസനം എന്ന 22nd നമ്പർ ധനാഭ്യർത്ഥനയ്ക്ക് ബഹുമാനപ്പെട്ട അംഗങ്ങൾ അവതരിപ്പിച്ച കട്ട് മോഷനുകൾ പ്രസ് ചെയ്യുന്നുണ്ടോ? കട്ട് മോഷനുകൾ സഭ തള്ളിയിരിക്കുന്നു. ഇനി നഗരവികസനം എന്ന 22nd നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ കാര്യവിര പട്ടികയിൽ സൂചിപ്പിച്ച ലിസ്റ്റിൽ പ്രസ്തുത ധനാഭ്യർത്ഥനയ്ക്ക് നേരെ ഏഴാംകുളത്തിൽ കാണിച്ച തുക 2024-25 സാമ്പത്തിക വർഷത്തെ ചെലവുകൾ പൂർത്തീകരിക്കുന്നതിനായി അനുവദിക്കണമെന്ന് ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ യെസ്, പ്രതികൂലിക്കുന്നവർ നോ. ഉപക്ഷേപം പാസ്സായിരിക്കുന്നു, ഗ്രാൻ അനുവദിച്ചിരിക്കുന്നു. ഇനി ധനാഭ്യർത്ഥന നമ്പർ 35 പഞ്ചായത്ത് എന്ന 35nd നമ്പർ ധനാഭ്യർത്ഥനയ്ക്ക് ബഹുമാനപ്പെട്ട അംഗങ്ങൾ അവതരിപ്പിച്ച കട്ട് മോഷനുകൾ പ്രസ് ചെയ്യുന്നുണ്ടോ? കട്ട് മോഷനുകൾ സഭ തള്ളിയിരിക്കുന്നു. ഇനി പഞ്ചായത്ത് എന്ന 35nd നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ കരിയർ പട്ടികയിൽ സൂചിപ്പിച്ച ലിസ്റ്റിൽ പ്രസ്തുത ധനാഭ്യർത്ഥനയ്ക്ക് നേരെ ഏഴാംകോളത്തിൽ കാണിച്ചിട്ട തുക 2024-25 സാമ്പത്തിക വർഷത്തെ ചെലവുകൾ പൂർത്തീകരിക്കുന്നതിനായി അനുവദിക്കണമെന്ന് ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ യെസ്, പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം പാസ്സായിരിക്കുന്നു, ഗ്രാൻ അനുവദിച്ചിരിക്കുന്നു. ധനാഭ്യർത്ഥന നമ്പർ 36 ഗ്രാമവികസനം എന്ന 36nd നമ്പർ ധനാഭ്യർത്ഥനയ്ക്ക് ബഹുമാനപ്പെട്ട അംഗങ്ങൾ അവതരിപ്പിച്ച കട്ട് മോഷനുകൾ പ്രസ് ചെയ്യുന്നുണ്ടോ? കട്ട് മോഷനുകൾ സഭ തള്ളിയിരിക്കുന്നു. ഇനി ഗ്രാമവികസനം എന്ന 36nd നമ്പർ ധനാഭ്യർത്ഥന്റെ പേരിൽ കാര്യവിര പട്ടികയിൽ സൂചിപ്പിച്ചിട്ടുള്ള ലിസ്റ്റിൽ പ്രസ്തുത ധനാഭ്യർത്ഥനയ്ക്ക് നേരെ ഏഴാംകോളത്തിൽ കാണിച്ചിട്ടുള്ള തുക
2024-25 സാമ്പത്തിക വർഷത്തെ ചെലവുകൾ പൂർത്തീകരിക്കുന്ന അനുവദിക്കണമെന്ന പ്രമേയത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ, ഉപക്ഷേപം പാസായിരിക്കുന്നു, ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു. ചില കാര്യങ്ങൾ സഭയിൽ വെട്ടിത്തുറന്ന് പറയേണ്ടതുണ്ട്. കാര്യം വരും തലമുറയ്ക്ക് കൂടി ഈ നാട്ടിലെ മാധ്യമങ്ങൾ ഒരു കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനം എന്താണെന്ന് ഈ മാധ്യമ വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ ഈ നാടിന്റെ പുരോഗതിയെ സംബന്ധിച്ച് സഭകളിൽ നടന്ന ചർച്ചയെ സംബന്ധിച്ച് പരിശോധനകൾ നടത്തുന്നവർ അറിയേണ്ടതുണ്ട്. കാര്യം ഈ നാട്ടിലെ മാപ്രകൾ എന്തോ വിശുദ്ധരാണെന്നും മാപ്രകൾ അവരാണ് ഈ നാടിന് വേണ്ടി എന്തോ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് പറയുന്നതിനപ്പുറം രാഷ്ട്രീയമായി ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പാദസേവാ പ്രവർത്തനങ്ങൾ വരും തലമുറ കൂടി അറിയേണ്ടിയിരിക്കുന്നു. കാര്യം ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഇല്ലാത്തതുണ്ട് എന്ന് പറയുന്നത്, കാര്യം അവർക്ക് വേണ്ട ചില കാര്യങ്ങൾ കിട്ടുന്നില്ല. കാര്യം ഇപ്പൊ കോൺഗ്രസ് ആണ് ഇരുന്നെങ്കിൽ കോടിക്കണക്കിന് രൂപ ഈ നികുതി പണം നേരെ മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് ഒഴുകിയേനിരുന്നല്ലോ. അതിലൊക്കെ കുറവ് വന്നപ്പോൾ ഇവർക്ക് വല്ലാത്ത വൈഷമ്യം ഉണ്ടാവുകയാണ്. അപ്പോ എങ്ങനെയും ഈ ഒരു സംവിധാനത്തെ മാറ്റിയിട്ട് മറ്റവരെ കൊണ്ടുവന്നാൽ മാത്രമേ നികുതി പണത്തെ വെട്ടി തിന്നാൻ പറ്റുള്ളൂ. അപ്പോ അതിനുവേണ്ടി അവർ കരുക്കൾ നീക്കുന്നുണ്ട്. ആ കരുക്കൾ നീക്കുന്നതിന്റെ ചെറിയ ഉദാഹരണങ്ങളാണ് സഭയിൽ പറഞ്ഞു വെച്ചത്. പറയുന്ന സന്ദർഭത്തിൽ തന്നെ പ്രതിപക്ഷത്തിന് പൊള്ളുകയാണ്. കാര്യം അവർക്ക് വേണ്ടി നടത്തുന്ന കൂലിയെഴുത്തിനെ സഭാരേഖകളിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് വിറളി ഉണ്ടാകുമല്ലോ. ആ വിറളി പൂണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങളാണ് അതിനിടയിൽ കണ്ടത്. വളരെ കൃത്യമായിട്ട് നല്ല ഭാഷയിൽ വരും തലമുറയ്ക്ക് ഈ നാട്ടിലെ മാധ്യമങ്ങൾ എന്തായിരുന്നു, എങ്ങനെയാണ് അവർ പ്രവർത്തിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു വെച്ച വാചകങ്ങൾ എല്ലാ കാലത്തും ഈ നാടിന്റെ ഒരു ചരിത്രമായി മാറിയിരിക്കുകയാണ്. ഒരുപക്ഷെ മാധ്യമങ്ങളെ ഇങ്ങനെ തന്നെയാണ് നേരിടേണ്ടത്. അവരെ നമ്മൾ ഇന്ന് ശരിയാകും, നാളെ ശരിയാകും, അല്ലെങ്കിൽ അവർ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി പ്രവർത്തിക്കുമെന്നൊക്കെ ചിന്തിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിലെ മൂഢചിന്തയാണ്. അത് വളരെ ശക്തമായിട്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഈ പ്രതികരണം അത് മാധ്യമങ്ങൾക്ക് ഇന്നലെ സഭയിൽ നിന്ന് കിട്ടിയ കരണം പുകച്ചുള്ള അടിയാണെന്ന് യാതൊരു തർക്കവുമില്ലാതെ പറയാൻ കഴിയും.